ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ആവോലി വറുക്ക പൊള്ളിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ചെയ്യണ്ടെന്ന് നോക്കാം. ഞാൻ നമ്മള് മീന് കഴുകാൻ പോവുക. അപ്പോ മച്ചി മീൻ മുറിക്കാൻ എനിക്കറിയില്ല കേട്ടോ, അതെങ്ങനെ നന്നാക്കണ്ടെന്ന്. അപ്പൊ ഇതാ ഒരു വിധത്തില് മുറിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ രണ്ട് മീൻകുട്ടന്മാരും ഉമ്മച്ചി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. നല്ല വെളുവിളാന്നുണ്ട് കേട്ടോ കാണാൻ. ഇതിനെ വെച്ച് കായം പൊരുത്താൻ വേണ്ടി വരകൾ ഇടുകയാണ്. വരക്കെട്ട് നല്ല വൃത്തിയിലിരിക്കുകയാണ് കേട്ടോ. നമുക്ക് കായം പൊരുത്താം. അതിനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഒരു എന്താ ഉപ്പിടാം. നമുക്ക് ഫുൾ സ്പൂണ് നമുക്ക് മുളക് പൊടി ഇടാം. ഇടാൻ ഇതെന്താ ചേർന്നേ? ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും. ഇഞ്ചും കുരുമുളകും ഒക്കെ കൂടിയുള്ള ഒരു പേസ്റ്റാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മൾ കായം പൊരിക്കുകയാണ്. പറ്റിയില്ല, അതുകൊണ്ട് ഉമ്മച്ചി ചോദിച്ചു എൻ്റെ കയ്യിൽ ഉള്ളിൽ പോവാട്ടോ. പിന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ആ വരയുടെ ഉള്ളിക്കൊക്കെ നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് അത് ഉണ്ടാക്കുമ്പോൾ കയ്യുമ്പോൾ ആക്കണം എന്ന് വല്ലാതെ ഇഷ്ടമല്ല. എനിക്ക് തിന്നാൻ നല്ല ഇഷ്ടാട്ടോ. അത് ഗ്രേവി വേണം. അപ്പോൾ അതുണ്ടാക്കാട്ടോ. നമുക്ക് വരാം. സവാള മുരിക്കണെനിക്ക് തീരെ ഇഷ്ടമല്ല. എൻ്റെ കണ്ണിലൊക്കെ അതായിട്ട് കണ്ണൻ കരയും. നമ്മൾ നുറുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ സവാള മുറിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ തക്കാളി കേട്ടോ. തക്കാളി മുറിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ബൗളിലേക്ക് ഇടാം. നമുക്കൊരു രണ്ട് പച്ചമുളകും വേണം. ഇടാം കുറച്ച്. എന്താ പറയാ, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ തട്ടി അടുപ്പത്ത് വെച്ച് ഇത് ചൂടാവാൻ വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ. നമ്മളെ വെളിച്ചെണ്ണ ചൂടായേണ്ടിരിക്കുക കേട്ടോ. പച്ചമുളകും സവാളൊക്കെ വാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം പിടിക്കും ഇത് വാടാൻ. ഞാൻ അടക്കുകയായി. എൻ്റെ വീഡിയോ കാണാത്തവർ ഇപ്പം തന്നെ യൂട്യൂബിൽ കയറി MMS എന്ന യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇടാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട്. ഈ തക്കാളിയും എല്ലാതും കൂടി ചേർന്ന സ്മെല് നല്ല ഇഷ്ടാട്ടോ. നമുക്ക് മൂടി വെച്ചിട്ട് വെന്ത പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പം നമ്മൾ ആയം നോക്കാൻ പോവുകയാണ്. ഇപ്പം മീൻ നമുക്ക് കായമൊക്കെ ആയം നോക്കാം. ഇപ്പോൾ നമ്മൾ മീൻ പൊരി
ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ്. നൂലിക്കുട്ടമായി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇടാൻ പോവാം. ഇതിലേക്കുള്ള ഗ്രേവി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടാൾക്കാരും നന്നായിട്ട് വെന്തോണ്ടിരിക്കുക കേട്ടോ. കുറവുണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ടിട്ട് കൊടുക്കാം. മസാല സൂപ്പർ ആയിരിക്കും കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് എല്ലാം അറിയാം, ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതിന് മല്ലിച്ചപ്പിൻ്റെ ഒരു സ്മെല്ലാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. പൊട്ടിച്ച് പൊട്ടിച്ചിട്ടാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിതിന് പേരറിയാച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഇനി മറിച്ചിടുക കേട്ടോ. നന്നായിട്ട് ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല ഇഷ്ടം കേട്ടോ. അങ്ങനെ മറിക്കണം, ഇനി മറിക്കണതൊക്കെ കാണാൻ മാത്രമല്ല ഞാൻ തിന്നാൻ ക്ഷേമത്തി കേട്ടോ. നമ്മൾ വായൻ്റെ ഇല മുറിക്കുകയാണ്. ഒരെണ്ണായിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയുള്ളത്. നമ്മൾ കഴുകും. ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മൾ മീൻ റെഡി ആയിട്ടുണ്ട്. വായൻ്റെ ഇല കഴുകുകയാണ്. മാറ്റി വെച്ചിട്ട് നമുക്ക് വായൻ്റെ ഇല വാട്ടിയെടുക്കാം. വള്ളികൾ നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വള്ളി തന്നെയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ രണ്ട് മീനുകളെ നമ്മൾ പുറത്തേക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മസാല കുറച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ മീൻ വെക്കുകയാണ്. നല്ല രസമുള്ള മീനാണിട്ടത്. നമുക്ക് കുറച്ച് ഗ്രേവിയും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. നമ്മൾ വായൻ്റെ ഇല വെച്ച് സെറ്റാക്കാൻ പോവാണ്. നന്നായിട്ട് മടക്കണ്ട, രണ്ട് ഇല വെച്ചിട്ടാണ് മടക്കേണ്ടത്. ഇത് നമ്മൾ കെട്ടാൻ പോവാണ്. ഇങ്ങനെ ഇതാക്കിയിട്ടും കെട്ടുന്നുണ്ട്, ഇങ്ങനെ നീളത്തിലും കെട്ടുന്നുണ്ട്. നമ്മൾ കെട്ടി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് കെട്ടാൻ അതിൻ്റെ മേലെ. ഇപ്പോൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യേണ്ട ഒരു വിഭവമാണ്. നമ്മൾ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആവോലി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് തിന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് തുറക്കാൻ പോവാണ്. തുറക്കേണ്ടിട്ട് ഗൈസ്, നല്ല എണ്ണ മഴയുണ്ട്. നമ്മള് ഒരു പീസ് തിന്നാക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്, തൊടാൻ പറ്റില്ല. ഞാൻ അടിപൊളി വേണ്ടിട്ടാണ്. ഇപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും വേറെ ചെയ്യണം. എന്നെ ഇഷ്ടമായവർ എന്താ കമൻറ്റിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇപ്പോൾ ഗൈസ് ടാറ്റാ.